ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാം സ്വാഗതം സ്വാഗതം. സാധാരണ അമ്മ ഉണ്ടാവില്ല, ഇതാരാ പുതിയ ആളെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് അമ്മയുടെ തന്നെ ഉണ്ടേ അമ്മ. ഇത് അമ്മേന്റെ ഏച്ചിയാണേ, വെല്ലുമ വെല്ലുമ ഇന്നലെ വന്നേ. അതെ, സാധാരണ അമ്മേനെയും കൂട്ടിയിട്ടല്ലേ ഇന്റർവെൽ എടുക്കുക. വെല്ലുമ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ. വെല്ലുമൻ അന്ന് വാവനെ കൂട്ടിക്കൊണ്ടിരുന്ന വ്ളോഗിലെല്ലാം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അമ്മയുടെ രാവിലെ തന്നെ എന്നാ ചെയ്യുന്നമ്മ? നാരങ്ങ, നമ്മള് നാരങ്ങ ഉപ്പിലിടാലോ. ലൈറ്റ് ഇല്ല, കുറച്ച് നാരങ്ങയുണ്ട്, ചെറു നാരങ്ങ അമ്മ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് മുറിക്കുന്നുണ്ട്. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വെല്ലുമ അയക്കണം അത്രേ നമ്മള് കഴിച്ച് അല്ലേ. ഇനി എന്താ പ്ലാനിങ്? ഇന്ന് എന്താ പ്ലാന്? കണ്ണൂര് പോണെന്നൊരു പ്ലാനിങ് ഉണ്ട്. ഏച്ചി അനിയത്തിയും കൂടെ കണ്ണൂര് പോവോ എന്ന് ചില്ല ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അവര് കുറച്ച് കഴിയുമ്പോ ഇറങ്ങും, നമ്മളിവിടെ തന്നെയുണ്ട്. എന്റെ ഏച്ചി ഇവിടെ വരുമ്പം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയും, ഞാൻ നമ്മളെപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും, എനിക്ക് ഭയങ്കര പൊങ്കളാന്ത എന്നൊക്കെ ഞാൻ പറയലുണ്ട്. അപ്പം അതുപോലെ അതിൻ്റെ ഇരട്ടി വന്നിട്ട് അമ്മക്ക് അമ്മേൻ്റെ ഏച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പറയും, ഓ ഇനിയിപ്പോൾ ആയാലോ രണ്ടാളും കൂടിയിട്ട്. അമ്മക്ക് ഭയങ്കര പൊങ്കളാന്തായിരിക്കും, അവർക്ക് എത്ര വർത്തമാനം പറഞ്ഞാലും മതിയാവില്ല, എല്ലാ ദിവസവും വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയും. എന്നാലും നേരിട്ട് കാണുമ്പം ഇഷ്ടംപോലെ കാര്യങ്ങൾ, അവരെ പഴയ കാര്യങ്ങളും പണ്ട് പാലക്കാടുണ്ടായ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മമ്മേനെ പറ്റിയിട്ടും എല്ലാം. അപ്പൊ അതെല്ലാവർക്കും അവരവരെ കൂടപ്പുറപ്പ് വരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷമാണ്. എനിക്കും അങ്ങനെ തന്നെ, അമ്മക്കും അങ്ങനെ തന്നെ, അമ്മക്കും ഏച്ചിയും മാത്രമേ ഉള്ളൂ എന്നെ പോലെ തന്നെയാണ്, അമ്മയും അമ്മേന്റെ ഏച്ചിയും മാത്രമേ ഉള്ളൂ. അപ്പൊ അവരിങ്ങനെ ഇന്നലെ വൈകുന്നേരം വന്നപ്പോ തൊട്ട് തുടങ്ങിയ വർത്തമാനാണ് കേട്ടോ, തിന്നുമ്പോഴും കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ഇങ്ങനെ വർത്തമാനം പറഞ്ഞോടിയിരിക്കുമെന്ന്. പിന്നെ ഗുഡ് മോർണിംഗ് വാവച്ചി, മൂഡ് ശരിയായിട്ട് അമ്മേനെ കാണാനല്ലേ. ഇപ്പൊ ചിരിക്കുന്നുണ്ടോ നീച്ചൂട്ടി? ഗുഡ് മോർണിംഗ്. ചായ കുടിക്കാ? ഓക്കെ ഓക്കെ പറ ഓക്കെ പറ ഓക്കെ പറ കള്ള ഓക്കെ. അപ്പൊ അമ്മയും വെല്ലുമ്മയും കൂടെ പോവാൻ ഇറങ്ങുന്നുണ്ട്. എനിക്ക് ഇനി ഉച്ചക്കേക്ക് ഫുഡ് ഉണ്ടാക്കണം, എനിക്ക് ഏട്ടനും നിച്ചുട്ടിക്കും മാത്രമേ വേണ്ടൂ. അച്ഛൻ പുറത്ത് പോയിട്ടുണ്ട്, നേരെ കണ്ണൂർ ഇവരെ കൂടെ പോയിട്ട് ഒരുമിച്ചേ വരുള്ളൂ. അപ്പം നമുക്ക് മാത്രം കുറച്ച് നെയ്ച്ചോറും ചിക്കനോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അമ്മയും വെല്ലുമ്മയും പോവാൻ ഇറങ്ങി. റെഡിയായി വെല്ലുമ്മ? ഇവര് പോയിട്ട് വരട്ടെ. നല്ല വെയിലുണ്ട് ഇന്ന് അല്ലേ, രാവിലെ എല്ലാം നല്ല മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ചൂട് കാണുന്നുണ്ട്. അമ്മ റെഡിയായാ? റെഡിയായി, രണ്ടാളും കൂടെ അടിച്ചു പൊളിച്ചിട്ട് അവരെ കുഞ്ഞു കുഞ്ഞു ഇതാ കുഞ്ഞു തുമ്പി ഇങ്ങോട്ട് നോക്കി ടാറ്റ. എന്നാ കണ്ണേ, എവിടെയാ പോന്നേ? അവർ പോവാൻ അറിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുക്കാം, അമ്മേനെയും വില്യമ്മേനെയും ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അമ്മക്ക് ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പം കുറച്ച് കുറഞ്ഞു, പണ്ടല്ല അമ്മ സ്ഥിരം ഫോട്ടോ ഇങ്ങനെ എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാവരും റെഡി ആയി കഴിഞ്ഞാലും എല്ലാം അങ്ങനെ ഫോട്ടോ എടുക്കുക പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഓർമ്മിച്ച് പറഞ്ഞാൽ ഇവർ രണ്ടാളും കൂടിയുള്ള നല്ലൊരു ഫോട്ടോ അങ്ങനെ ഇല്ല, അപ്പോൾ ഏട്ടൻ്റെ ക്യാമറയിൽ അങ്ങനെ എടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഏട്ടനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുമെന്ന്, രണ്ടാളും സിമ്പിളായിട്ട് ഒരുങ്ങിയതേ ഉള്ളൂ, ഫോട്ടോ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പോവാൻ ഇറങ്ങിയപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഒരു കുഞ്ഞിക്കാന്താരി കണ്ട ആ വെയിലത്ത് പോയിരിക്കുന്നത്, ഭയങ്കര വാശി അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടുക്ക അതാ വെയിലത്ത് പോയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ രാവിലത്തെ വെയിലല്ലേ, കുറച്ച് കൊണ്ടോട്ടെ, കുറച്ച് ചൂടാവുമ്പോൾ എണീക്കുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുത്തുകയും ചെയ്ത്. അപ്പോൾ അവർ വിവിധ പോസുകളിൽ അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെല്ലുമ്മ നിച്ചുട്ടീനെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വർത്താനെല്ലാം പറയുമെന്ന്. നിച്ചുട്ടിക്ക് വെല്ലുമ്മേനെ സ്ഥിരം ഫോൺ വിളിക്കുന്നതുകൊണ്ട് നല്ല പരിചയമാണ്. പിന്നെ ഇന്നലെ ഇടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പം ഭയങ്കര കൂട്ടായി, വെല്ലുമ്മയെ വെല്ലുമ്മയെ വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. ഇനി പോകുമ്പോൾ ആയിരിക്കും കുറച്ച് സങ്കടം ഉണ്ടാവുക. നിച്ചുന് ഭയങ്കര ഇഷ്ടമാണ്, ആരെങ്കിലും വന്ന് നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നമ്മള്. അപ്പൊ അമ്മയും വെല്ലുമ്മയും ഇറങ്ങിയേ, ഞാൻ അടുക്കളയിലേക്ക് വന്നു. നേരത്തെ പറഞ്ഞ പോലെ നെയ്ച്ചോറും ചിക്കൻ കറിയും വേണ്ടാന്ന് കേട്ടാൻ പറഞ്ഞു, റോസ്റ്റ് പോലെ മതി, അതിന്റെ നീര് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചു. നിച്ചുട്ടിനെ നമുക്കത് മിക്സ് ചെയ്തിട്ട് ഒരു ബിരിയാണി പോലെ ആക്കി കൊടുക്കാം. നിച്ചുന് ബിരിയാണി വേണം, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിന് ഉള്ളി വഴറ്റാൻ ഇട്ടിട്ടുണ്ട്, ഏട്ടൻ ഉള്ളി മുറിച്ചു വന്നു, അതുകൊണ്ട് വേഗമാവുമല്ലോ. അപ്പൊ ഉള്ളി വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചതാണ്, അതുകൊണ്ട് അത് സെറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പം അത് മിക്സ് ചെയ്തിട്ട് ആക്കുകയും വേണ്ടു. റൈസ് ആക്കണം, അതെല്ലാം പരിപാടി. നിച്ചുട്ടി അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ചുനേരം ടി വി കാണാൻ കൊടുത്തിട്ടുണ്ട്.
നമ്മളെ വർക്ക് ഏരിയ ഇപ്പം കൊറേ റീൽസിൽ നമ്മൾ ഷോർട്സ് ഇടുന്നതുകൊണ്ട് കാണുമ്പോൾ കൊറേ പേര് അടിപൊളിയാന്ന് നല്ല ഉണ്ട് വൃത്തി കാണിച്ചു തരുമോന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, പണ്ടുള്ളവർക്കൊക്കെ അറിയാലോ ഞാൻ ഇത് മാറ്റിയപ്പം ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. അപ്പൊ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഈ ഒരു സാധനം നമ്മൾ എക്സ്ട്രാ ആക്കിപ്പിച്ചതാണ്. ഇപ്പൊ നീറ്റ് ഇല്ല കേട്ടോ, ഞാൻ പണിയെടുത്തോണ്ട് ഇരിക്കുന്നത്. ഇത് എക്സ്ട്രാ ആക്കിപ്പിച്ച സാധനമാണ്. നമുക്കിങ്ങനെ വലിപ്പില് സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അടിയിലും ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് അങ്ങനെ ആക്കിപ്പിച്ചതാണ്. പിന്നെ ഈ സ്ലാബ് നീളത്തിലുള്ള ഒരു സ്ലാബ്, പണ്ട് വർക്ക് ഏരിയ നമുക്ക് ഇത്ര വരെ ഉണ്ടായിട്ടുള്ളൂ, ഈ ഒരു സൈഡ് വരെ ഇവിടെ വരെ വർക്ക് ഏരിയ ഉണ്ടായിട്ടുള്ളൂ. അപ്പുറം ബാത്റൂം ആയിരുന്നു. പിന്നെ നമ്മൾ ഇത് പണിയെടുക്കുന്ന സമയത്ത് അത് ബാത്റൂം തട്ടിയിട്ട് ഈ വാഷ് ബേസിന് ഇങ്ങോട്ടേക്ക് മാറ്റി. അതുകൊണ്ടാണ് ഇത്ര ലോങ് ആയിട്ടുള്ള വർക്ക് ഏരിയ കിട്ടിയത്. നമുക്ക് വർക്കിംഗ് സ്പേസ് എപ്പോഴും നല്ല ലോങ് ആയിരിക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ സുഖം ഉണ്ടാവുക. അതുകൊണ്ട് ഇപ്പം നമുക്ക് അടിപൊളിയായി. അടിയിൽ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിച്ചിന്, അതുപോലെ തന്നെ മേലെയും ഒരു കബോർഡ് നമുക്ക് പൊടികളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ആക്കിപ്പിച്ചിന്. ഇന്നലെ പുതിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് അവല് വീറ്റ് ഫ്ലേക്സ്, നമ്മുടെ കോൺഫ്ലേക്സ് പോലത്തെ ഒരു സാധനം. ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് നിച്ചുട്ടിക്ക് ഇത് പാലിലിട്ടിട്ട് കൊടുത്തു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ വീറ്റ് ഫ്ലേക്സ് പാലിലിട്ടിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിച്ച് ഒറ്റക്ക കോരി കുടിക്കുക. അതുകൊണ്ട് വലിയ പാത്രത്തിലിട്ടിട്ടെങ്കിൽ താഴെ മറിക്കും. അതുകൊണ്ട് വലിയ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിച്ചൂട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് ലാസ്റ്റ് ബിരിയാണി ആക്കാൻ തീരുമാനിച്ച് ഇതാ മസാല ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തത് കറിക്ക് വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ തന്നെ ബിരിയാണി ആക്കാൻ വെച്ചു. ഇതെന്തെന്ന് നിച്ചൂട്ടി? അപ്പൊ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് പറഞ്ഞിട്ട് ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടേ. ഈ ചോറും കൂടി ആക്കിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്താൽ മതി. റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ലേ, പെട്ടെന്ന് ആക്കുന്നതന്നല്ലേ, പിന്നെ എപ്പോഴും ഉണ്ടാക്കുന്നതന്നല്ലേ നമ്മള്. അവിടെ ബിരിയാണി മസാല റെഡി. ഇനി വേഗം ഞാൻ റൈസ് ഉണ്ടാക്കട്ടെ. ബിരിയാണി മാമ ഉണ്ടാക്കണ്ടേ? പിന്നെ ഇത് ഓഫ് കരോ, ഓഫ് ആക്കി മൂടി നമുക്ക് മാറ്റി വെക്കാം. അത് പൊന്തൂല, നിച്ചോട്ടിക്ക് പാലിങ്ങനെ പൊന്തുന്നാണ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എന്തുണ്ടാക്കുമ്പോ പറയും അത് പൊന്തണം അമ്മേ, പൊന്തണം അമ്മേ പറയും. നിച്ചോട്ടി ഇങ്ങനെ പൊന്തണ. നിച്ചോട്ടി വലിയ മോളായി എന്ന് പറഞ്ഞോടുത്ത എല്ലാരോടും. നിച്ചോട്ടി വലിയ മോളായി പോലും. ഇപ്പൊ ഞാൻ കുഞ്ഞു മാമയല്ല അമ്മേ, ഞാൻ വലിയ മോളായി അമ്മേ. കളിപ്പിച്ചു. അപ്പൊ നമ്മളെ ബിരിയാണിന്റെ നല്ല ഏകദേശം സെറ്റ് ആക്കി. അപ്പൊ നിച്ചോട്ടിക്ക് നല്ല ഉറക്കം വന്നിട്ട് ഞാൻ പോയിട്ട് ഉറക്കി അതിന്റെ ഇടയില്. എന്ന് നമുക്ക് ഉച്ചക്കേക്ക് മാത്രം ജസ്റ്റ് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒന്ന് ഇത് സെറ്റ് ചെയ്ത് വെക്കാം. ബാക്കിയുള്ളത് വൈകുന്നേരത്തേക്ക് അതുപോലെ തന്നെ നിൽക്കട്ടെ. ഉച്ചക്കേക്ക് മാത്രമുള്ളത് സെറ്റ് ആക്കാം. ഞാൻ അടിയിൽ ഒരു ലെയർ ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി എന്റെ മുകളിലും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഓപ്പൺ ആക്കിയതേ ഉള്ളൂ കുക്കർ, അതാ ഇങ്ങനെ കിടക്കുന്നത്. അതൊന്ന് ചൂടാവുമ്പോഴേ ആറുമ്പോഴേക്ക് സെറ്റായിട്ട് കിടന്നോളൂ. അങ്ങനെ ബിരിയാണി ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ദമ്മിലിടാം. ചൂടടിയിൽ ചൂട് വെച്ചിട്ട് ഇടുമല്ലോ. അപ്പൊ ഒന്നും കൂടെ നല്ലൊരു സ്മെല്ല് വന്ന് എല്ലാ ലെയറെല്ലാം ഒന്ന് സെറ്റായിക്കോളും. അപ്പൊ ഇതാ സൂപ്പർ സൂപ്പർ സൺഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി. അപ്പൊ ഞാനും ഏട്ടനും കൂടി ഫുഡ് കഴിക്കാൻ പോവുന്നു. സിനിമയെല്ലാം കണ്ടോണ്ട് കഴിക്കാന്ന് വെച്ചാൽ, നമ്മൾ എത്ര നാളായി നിറയെ സിനിമ കാണാത്ത. പണ്ട് നമ്മൾ എപ്പോഴും പോവില്ല കേട്ടാ, എല്ലാ ആഴ്ചയും നിച്ചു പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ എല്ലാ ആഴ്ചയും സിനിമക്ക് പോവും. ഒന്ന് നല്ല സിനിമയൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും സിനിമക്ക് പോവും. പ്രഗ്നന്റ് ആയതിനു ശേഷം ഇതുവരെ സിനിമക്ക് പോയിട്ടില്ല. പിന്നെ കൊറോണയായി, പിന്നെ നിച്ചൂട്ടി വന്ന് സിനിമക്ക് പോയിട്ടില്ല. ടി വിയിൽ സിനിമ കാണുന്നത് വരെ കുറവാണ്. അപ്പൊ ഇപ്പൊ ഏതായാലും നിച്ച് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് പ്രൈമിൽ എന്തെങ്കിലും സിനിമ കാണാമെന്ന് വിചാരിച്ചു. ഏതൊരു സിനിമ കാണുന്നുണ്ട് അർജുന അശോകന്റെ. അപ്പൊ നമ്മള് ബിരിയാണി എല്ലാം കഴിച്ചുകൊണ്ട് സിനിമ കാണണ്ടേ. അപ്പൊ ഇന്ന് അടുത്ത ദിവസമായി. തലേദിവസം പിന്നെ വൈകുന്നേരം വില്ലുമെല്ലാം വന്ന് വില്ലുമ വൈകുന്നേരം ആകുമ്പോൾ പോയി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് അടുത്ത ദിവസമാണ്. അപ്പോൾ ഇന്നെന്താ വിശേഷം എന്ന് വെച്ചാൽ, വൈകുന്നേരം ആണേ സമയം നിച്ചൂട്ടി അച്ചച്ചി അമ്മമ്മയും കൂടെ ഒന്ന് കറങ്ങാൻ പോവുമെന്ന്, പഞ്ചായത്തേക്കാന്ന് പറയുന്നത് ഇല്ല, വെറുതെ നടന്നിട്ട് വരാൻ പോവുമെന്ന്. അപ്പൊ അവര് പോവാൻ ഇറങ്ങുന്നുണ്ട്. എവിടെ പോന്നെ? പഞ്ചായത്തിലാ. ആരെല്ലാം പോന്നെ?
അമ്മമ്മ അച്ചച്ചി ഇച്ചുവാ എങ്ങനെ പോന്നേ? ഓട്ടോഷയില. അമ്മനെ കൂട്ടുന്നില്ല? അമ്മ ഇട ഇച്ചുനെ കാത്തു നിക്കണം. എന്നാ അത് പൊട്ടിപ്പോയ അമ്മേടെ കയ്യില്. ഷൂ ഇട് പോയിട്ട് റെഡിയാവാ. ഔട്ടിംഗ് വിത്ത് നിച്ചൂട്ടി. അമ്മമ്മ അച്ചച്ചന് ഔട്ടിംഗ് വിത്ത് നിച്ചൂട്ടി ആണേ. അമ്മ വന്നില്ല, ഇച്ചു പോയിക്കോട്ടാ. ഓക്കെ ബൈ ബൈ. ഒറ്റക്കാ പോന്നേ? ഓക്കെ എടാ അങ്ങോട്ട് പോന്നേ. ഏ ചേച്ചി, പഞ്ചായത്ത് ഇങ്ങോട്ടാന്ന് ചേച്ചി. ഏ കുട്ടി ചേച്ചി, ഏ ചേച്ചി കുട്ടി, ഏ കുട്ടി ചേച്ചി പറഞ്ഞോടത്തെ. ഇതെന്നാ? മണ. അതിന്റെ പേരെന്താ? പക്ഷേ മഴക്കണ്ടടാ. കൂർക്കല്ലേ? ഇച്ച കുഞ്ഞു വാവ ഉണ്ടാവുമ്പോ പറയുന്നാന്ന് മണം അല്ലേ. പറിക്കണ്ട വാവാച്ചി വരുന്നുണ്ട്. ടാറ്റാ. നല്ല വാവേറ്റ് പോണേ, ഗുഗളാവണേ. ഓക്കെ ശരിക്ക് ടാറ്റ ബേബി. ഓക്കെ ടാറ്റ. ആ ഓക്കേടാ, ഓക്കേടാ, ഓക്കെ. ഫോൺ എടുത്തിട്ട് അച്ഛൻ. അമ്മേന്റെ ഫോൺ വേണ്ടല്ലോ. അമ്മയും അച്ഛനും ഓടേന്ന് ഓടും. നീച്ചോട്ട് സ്പീഡിൽ ഓടുമ്പോ അവരണ്ടാളും ബാക്കിൽ ഓടേന്ന്. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറ്റി മാറ്റി കളിക്കുകയാണേ. അപ്പൊ കൊറേ ഡ്രസ്സ്, നിച്ചൂട്ടിന്റെ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിച്ചൂട്ടിക്ക് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായി, കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ രണ്ടു മൂന്ന് പേര് കമന്റ് ചെയ്തിരുന്നു ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സെല്ലാം നിച്ചൂട്ടി കുറെ പഴകി, കുറെ മുന്നേ മേടിച്ചത്, അതുകൊണ്ട് ഒരു സെറ്റ് അങ്ങനെ വാങ്ങിച്ചായിരുന്നു. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അന്ന് വീട്ടിൽ പോകുന്ന ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നാല് പ്രാവശ്യം അതിന് ശേഷം ഇട്ട് വാഷ് ചെയ്തു. അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലോത്തിലുള്ള ഒരു ഡ്രസ്സിന് ചെറിയ പൈസയേ ഉള്ളൂ, 200 something മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെ മോശമാവുന്നൊന്നുമില്ല. കുറച്ച് പ്രാവശ്യം നമ്മൾ പുറത്തു പോയിട്ട് പിന്നെ വീട്ടിൽ നിന്നിട്ടാലും വലിയ കുഴപ്പമില്ലല്ലോ, അങ്ങനെ വിചാരിച്ച് മേടിച്ചതാണ് ഈ ഒരു ഡ്രസ്സ്. പിന്നെ ഞാൻ ബാക്കിയെല്ലാം വാങ്ങിച്ചത് മീഷോ എന്നാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രൗസറും ഒരു ടോപ്പും ഒരു ബനിയനും ടീഷർട്ടും കൂടിയുള്ള ഒരു സെറ്റാണ്. ഇതിലും ചെറിയ പൈസ, 170 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ ഇത് ഇതെല്ലാം വാഷ് ചെയ്യണത്രേ. ഇത് ഓൾറെഡി വാഷ് ചെയ്തു. വാഷ് ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അതിന്റെ റിവ്യൂ. എന്നാലും ഞാൻ വാങ്ങിക്കുന്നതാണ് സാധാരണ മീഷോ എന്നുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാ, ഇതിന് 170 ആവറേജ്. നല്ല രസമുണ്ട് കാണാൻ, ക്യൂട്ടായിട്ട്. മീഷോയിൽ പിള്ളേർക്ക് വീട്ടിൽ നിന്നിടാൻ പറ്റിയ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പുറത്തു പോകുമ്പോഴുന്ന ഡ്രസ്സിനും എല്ലാം കുറച്ച് കുറവ് തന്നെയാണ് റേറ്റ് കാണാൻ. ഞാൻ ഇതുവരെ മീഷോ ഒന്ന് പുറത്തു പോകുമ്പോൾ ഇടാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഇത് ഈ ഒരു ഡ്രസ്സ്. പിന്നെ ഈ ഒരു സെറ്റ് ഓഫ് പാൻസ് നിച്ചു എപ്പോഴും ഇടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവായിരിക്കും. അത് നിച്ചുവിന് ഒരു 8 months മുമ്പ്, ഒരു വയസ്സിന് അടുത്തൊക്കെ ഉണ്ടാകുമ്പോൾ മേടിച്ചതാണ്. ഒരു കുറവുണ്ടാകും. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ, നല്ല മെറ്റീരിയലും ആണ്, തീരെ മോശമാവുന്നുമില്ല, നല്ല കംഫർട്ടും എല്ലാം. അതുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത സൈസ് എന്നുള്ള രീതിക്ക് ഞാൻ സെയിം സെറ്റ് ഒന്നും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ വേറെ വെറൈറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു ക്വാളിറ്റിയോട് ഞാൻ സെയിം സെറ്റ് വാങ്ങിച്ചു. ഇത് എത്ര എണ്ണമുള്ള 6 എണ്ണം ഉണ്ട്. 6 എണ്ണത്തിന് എനിക്ക് തോന്നുന്നു 275 or 300 rupees താഴെ മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള പാൻസ് ആണ് കേട്ടോ. 6 എണ്ണം ഉണ്ട്. ഇതും മീഷോ തന്നെയാണ്. പക്ഷെ ഇത് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചപ്പം സൈസ് മാറ്റിയിട്ട് എനിക്ക് കിട്ടിയത്. ഒരു 3 എണ്ണം വലുത്, ഒരു 2 എണ്ണം നല്ല ചെറുത്, അങ്ങനെ. എന്നിട്ട് ഞാൻ പിന്നെ റിട്ടേൺ അടിച്ച് എക്സ്ചേഞ്ച് കൊടുത്ത് രണ്ടാമത് വന്നപ്പം കുഴപ്പമില്ല. 2 to 3 years ആണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ കഷ്ടി പുഷ്ടി എനിച്ചിപ്പോ കറക്റ്റ് എന്നുള്ള രീതിക്കാന്ന് വന്നേ. കുറച്ചും കൂടെ വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചിനി, പക്ഷെ കറക്റ്റ് ഇപ്പൊ ഇടാൻ പറ്റിയ ഭാഗത്തിലേ വന്നേ. ഞാൻ വീണ്ടും എക്സ്ചേഞ്ച് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ എടുത്തു. പിന്നെ വാങ്ങിയത് ടീഷർട്ടിന്റെ ഒരു സെറ്റ്. ഇതാ, വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാണ് നല്ലത്. നമ്മൾ ഷോപ്പിൽ പോയിട്ട് വീട്ടിൽ നിന്ന് ഇടാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുതലാവൂല, എന്തായാലും നല്ല പൈസ ഉണ്ടാവും ഒരുന്നിന് തന്നെ. അപ്പൊ ഇങ്ങനെ കോംബോ ആയിട്ട് കിട്ടുമ്പോ നല്ലതല്ലേ. അപ്പൊ ഇത് ഒരു 5 t-shirt ഒരു സെറ്റാണ്. ഇതിനും 300 rupees അങ്ങനെ എങ്ങാണ്ടാണ് ഈ 5 എണ്ണത്തിന് വരുന്നത്. 150 എങ്ങനെ ഉണ്ട് തോന്നുന്നു. അപ്പൊ ഇതാ, ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഒരു ലൈറ്റ് പിങ്ക് ഉണ്ട്, ഒരു വൈറ്റ് ഉണ്ട്. 3 എണ്ണമാണ് വരുന്നത്. ഇതും നല്ല ക്വാളിറ്റി ആയിരിക്കും. ആമസോണിൽ നിന്നൊക്കെ ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ആണ് ഉണ്ടായിരുന്നത്. ഇതും കുഴപ്പമില്ല,
നല്ല ക്വാളിറ്റി ആയിരിക്കും. പക്ഷെ ആമസോണിലൊക്കെ അതിന് കുറച്ച് പൈസ അധികം ഉണ്ടായി, 300 അല്ല ഒരു 500 ആ റേഞ്ചിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. എന്റെ വീട്ടിൽ നിന്നാ പിന്നെ നമുക്ക് അത്രയല്ലേ വേണ്ടു. പിന്നെ പാൻറ്റീസിന്റെ ഒരു സെറ്റ്, ഇത് ഫ്രോക്കെല്ലാം ഇടുമ്പോ അടിയിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് മാത്രം ഒരു സെറ്റ് ഓഫ് പാൻറ്റീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 5 എണ്ണത്തിന്റെ ഒരു സെറ്റിന് 5 എണ്ണത്തിന് 250 അങ്ങനെ എങ്ങാണ്ടാണ് ഇതാ ഈ ഒരു സെറ്റ് ഓഫ് പാൻറ്റീസ്. ഞാൻ ഈ ഒരു പാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിനെ, ഈ ഒരു ജീന്റെ പാന്റ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 600 അമ്മറ്റുണ്ടായിരുന്നു. ജീൻസ് പാന്റിന് നല്ല പൈസയാണല്ലോ. ഇത് ക്വാളിറ്റി ഉള്ള തന്നെയാണ്, ബേബി ഹഗിന്റെ ആണ്. അപ്പൊ ഇത് 2-3 ഇയേഴ്സ് തന്നെയാണ് വാങ്ങിച്ചത്. പക്ഷെ കുറച്ച് വലിപ്പം അധികം ഉണ്ട്, നീളം അധികമാണ്. പിന്നെ ഞാൻ റിട്ടേൺ അടിച്ചിട്ടില്ല. ജീൻസ് പാന്റ് പെട്ടെന്ന് ചെറുതാവുമല്ലോ പിള്ളേർക്ക്. പിന്നെ കുറച്ച് വലിയ പൈസ തന്നെ വാങ്ങിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ മാറ്റൂല്ലല്ലോ. അതുകൊണ്ട് പിന്നെ റിട്ടേൺ അടിച്ചിട്ടില്ല. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മുകളിൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഇടാലോ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിച്ചൂരി മേടിച്ച ജീൻസ് പെട്ടെന്ന് ചെറുതായി പോയിനി. അതുകൊണ്ട് ഇതങ്ങനെ വാങ്ങി. പിന്നെ ഇതും മീശോ ഒന്ന് വാങ്ങിച്ചാണേ, നമുക്ക് ചൂടിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബനിയ മോഡലിലുള്ള ഒരു സെറ്റ് ഓഫ് ഉടുപ്പ്. ഇതും ഞാൻ മീശോ തന്നെ വാങ്ങിച്ചാണ്. കള്ളന്മാരെ, നിങ്ങള് പോയിട്ട് വന്നല്ലേ? ചേട്ടി എന്തെല്ലാം കണ്ടേ പോയിട്ട്? മുട്ടയ്യല് മേടിച്ചിനാ? അമ്മക്ക് മേടിച്ചിനാ? മേടിച്ചിനാ? പിന്നെ വേറെ എന്താ കണ്ടേ? വണ്ടിയെല്ലാം കണ്ടിനാ കൊറേ? പിന്നെ വേറെ ആരെങ്കിലും ആളെ കണ്ടിനാ? കൊറേ ആളെ കണ്ടിനാ? മൈൻഡില്ല, വല്ല ആള്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.